ആൾ സെറ്റ് ഷോട്ട് എല്ലാം എടുത്തില്ലേ ഷോട്ട് ഫുൾ സെറ്റ് മാസ്മരിക ഷോട്ട് ഒക്കെ എടുത്തില്ലേ ഇനി സ്ക്രീനിൽ കാണാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ട്രാവൽ വീഡിയോ നമ്മളിന്ന് പോകുന്നത് മയോ കൗണ്ടിയിലേക്കാണ് കേട്ടോ ഇത് ഡബ്ലിനിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ അകലെയാണ് പിന്നെ ഇത് വെസ്റ്റ് കോസ്റ്റ് ഏരിയയിലുള്ള ഒരു കൗണ്ടിയാണ് പിന്നെ ഈ കൗണ്ടിയിലൂടെ തന്നെയാണ് വൈൽഡ് അറ്റ്ലാന്റിക് വേ കടന്നു പോകുന്നത് നമ്മൾ വൈൽഡ് അറ്റ്ലാന്റിക് വേ സ്റ്റാർട്ടിംഗ് പോയിന്റിലൊക്കെ പോയിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ സൈഡിലിടാം അപ്പോൾ അത് എന്തായാലും കാണാൻ നോക്കുക പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ കൗണ്ടി മയോയിൽ എത്തിയിരുന്നു കേട്ടോ ഇതാണ് ഞാൻ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ ഞങ്ങൾ എയർ ബി എൻ ബിയിൽ ബുക്ക് ചെയ്തതാണ് വലിയ വീടാണ് കേട്ടോ ഒരു 7 റൂമൊക്കെ ഉണ്ട് ഞങ്ങൾ 4 ഫാമിലി ഉണ്ട് ഇവിടെ ബാക്കി കാഴ്ചകളൊക്കെ വഴിയെ കാണാം നമ്മൾ വൈൽഡ് അറ്റ്ലാന്റിക് വേയുടെ കുറേ ഭാഗങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത് നമ്മൾ ആദ്യം എത്തിയിട്ടുള്ളത് ഡൗൺ പാട്രിക് ഹെഡിലേക്കാണ് കേട്ടോ ഇത് വൈൽഡ് അറ്റ്ലാന്റിക് വേയിൽ തന്നെയുള്ള ഒരു ലൊക്കേഷനാണ് അവിടുത്തെ പാർക്കിങ്ങിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഇവിടുന്ന് കുറച്ച് ട്രക്ക് ചെയ്ത് പോകാനുണ്ട് ഉള്ളിലേക്ക് പോകാനുണ്ട് കറക്റ്റ് ഉള്ള വ്യൂ പോയിന്റിലേക്ക് ഭയങ്കര കാറ്റും തണുപ്പുമാണ് ഇന്ന് പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ഞങ്ങളുടെ മെയിൻ വ്യൂ പോയിന്റിലേക്കുള്ള വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാർ പാർക്കിംഗ് ഇത് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് അങ്ങോട്ട് അവിടെ എത്തിക്കഴിഞ്ഞാലാണ് കറക്റ്റ് വ്യൂ പോയിന്റിൽ എത്തുള്ളൂ ഗൈസ് നമ്മൾ ഡൗൺ പാട്രിക് ഹെഡിലെത്തി ഇവിടെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ഐലൻഡ് പോലെ നിൽക്കുന്ന ഈ ചെറിയൊരു പീസാണ് കേട്ടോ ഇത് ഇവിടുത്തെ മെയിൻ ലാൻഡിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് അപ്പുറത്താണ് പോയി നിൽക്കുന്നത് ഈ കടലിൽ ഇങ്ങനെ തിരയടിക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളതിലെ വെച്ച ഏറ്റവും അടിപൊളി വ്യൂ ഉള്ള ക്ലിഫാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ശരിക്ക് അടിപൊളി വ്യൂ ആണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ശരിക്കും ഇങ്ങനെ കടലിങ്ങനെ ഉള്ളിലേക്ക് കയറി കിടക്കുവാനുണ്ട് ഈ ഭാഗത്ത് മാത്രം ഇതിന്റെ അടിയിൽ കടലാണ് ഈ ഭാഗം ഉള്ളിലേക്ക് ഒരു കേവ് പോലെ നിൽക്കുകയാണ് അപ്പൊ ലോട്ടൈഡ് ആണെങ്കിൽ നമുക്ക് അതിൽ ഇറങ്ങി നടക്കാനൊക്കെ പറ്റും അതിൽ കുറച്ചുകൂടിയും പോയി കഴിഞ്ഞാൽ കേവ് അവിടെ അവസാനിക്കും അവിടെയാണെങ്കിൽ ഒരു കിണർ പോലെ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കേവിന്റെ അടിഭാഗം കാണാൻ പറ്റും അത് കുറച്ച് അപ്പുറത്താണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ നേരത്തെ കണ്ട ക്ലിഫിൽ കൂടെ അടിച്ച് കയറുന്ന വെള്ളം ഇവിടം വരെ എത്തുന്നുണ്ട് കേട്ടോ ഇത് അവിടുന്ന് ഒരു 150 മീറ്റർ അകലെയാണ് അതിന്റെ എൻഡ് അത് ഇവിടം വരെ എത്തുന്നുണ്ട് ഇവിടെ ആ വ്യൂ കാണാൻ വേണ്ടിട്ട് ഒരു വ്യൂ പോയിന്റും ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അങ്ങ് അകലെയാണ് ആ ക്ലിഫിൽ കൂടെ അടിച്ച് കയറുന്നത് ആ വെള്ളം അത് ഇവിടം വരെ എത്തുന്നുണ്ട് കേട്ടോ ഇവിടെ കടൽ ഇത്ര അടുത്തായ കാരണം ഭയങ്കര കാറ്റാണ് കേട്ടോ അതേപോലെ നല്ല തണുത്ത കാറ്റാണ് അത് അതുകാരണം ടെമ്പറേച്ചർ വളരെ കുറവാണ് ഇവിടെ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ ഫ്രീസ് ആവും അത്രയും തണുപ്പാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത് ഞങ്ങൾ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആവാറായിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അത്രയും അടിപൊളി സ്ഥലമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലം അയർലൻഡിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ഇത് വൈൽഡ് അറ്റ്ലാന്റിക് വേയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇവിടെ സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്യാമ്പേഴ്സ് ഒക്കെ വരാറുണ്ട് ഞങ്ങൾ എന്തായാലും സമ്മറിൽ ഇപ്രാവശ്യം തിരിച്ചു വരും കാരണം ഇപ്പൊ ഈ വിന്ററിൽ ഫുള്ള് ഇവിടെ കറങ്ങി കാണാനൊന്നും പറ്റില്ല
ഇവിടെ കുറേ ബീച്ചുകളുണ്ട്. അവിടെ ഉണ്ട് ബീച്ച്, ഇവിടെ ഉണ്ട് ബീച്ച്. സമ്മറിൽ വന്നെങ്കിൽ ഇവിടെ മൊത്തം സർഫിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ എന്തായാലും ഈ വിന്ററിൽ ആരും സർഫിങ്ങിനൊന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഡൗൺപാട്രിക് ഹെഡിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ അടുത്തത് പോകുന്നത് അഖിൽ ഐലൻഡിലേക്കാണ്. അവിടെ കുറെ ഫേമസ് ബീച്ചുകളുണ്ട്. അതിൽ ആദ്യം പോകുന്നത് കീൽ ബീച്ചിലേക്കാണ്. അപ്പൊ നമുക്ക് കീൽ ബീച്ചിൽ പോവാം. അപ്പൊ ഞങ്ങൾ കീൽ ബീച്ചിൽ എത്തിയത് മൗണ്ടൻസിന്റെ ഒക്കെ അടുത്തുള്ള ഒരു ബീച്ചാണ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. സൈഡില് മൗണ്ടൻസും ഒരു വലിയ ബീച്ചാണ് കേട്ടോ. കുറെ ലെങ്ത് ഉള്ള ബീച്ചാണ്. അടിപൊളി ബീച്ചാണ്. പക്ഷെ നല്ല കാറ്റാണ്. ഇന്ന് ടെമ്പറേച്ചറും കുറവാണ്. ബീച്ചിലേക്ക് പോകുന്ന വഴി മൊത്തം പെബിൾസ് ആണ് കേട്ടോ. അങ്ങ് അറ്റം വരെ ഫുൾ പെബിൾസ് ആണ്. ഈ ബീച്ചിന്റെ കുറച്ച് ഏരിയയിൽ മാത്രം സാൻഡ് ഉള്ളൂ. മിസ്റ്റർ ശ്രീനിഷ്, ഹലോ, ഹായ്. നമ്മൾ എന്തായാലും ഇത്രയും ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഉള്ള വണ്ടിയും കൊണ്ട് വന്നിട്ട് നമുക്കൊന്ന് ഓഫ് റോഡ് പോയി നോക്കണ്ടേ. ഇവിടെ എന്തായാലും കുറച്ച് ഓഫ് റോഡ് പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ എന്തായാലും കടലിലേക്ക് ഇറക്കുന്നില്ല. കാരണം ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ വണ്ടിക്ക് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും കടലിലേക്ക് ഇറക്കാണ്ട് നമുക്ക് ഈ പെബിൾസിന്റെ മുകളിൽ കൂടെ കുറച്ച് ഓഫ് റോഡ് പോയി നോക്കാം. പെബിൾസിന്റെ മുകളിൽ കൂടെ പോയിട്ട് നോക്കി നോക്കാം. വണ്ടി താന്നു കഴിഞ്ഞാൽ എന്തായാലും തള്ളി കയറ്റാൻ ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മൂന്ന് വണ്ടിയുണ്ട് വലിച്ചു കയറ്റാൻ. വഴിന്ന് മാറണോ ഉണ്ടക്കൽ ശേഖര.